നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ, കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ. ഇതുപോലെ തന്നെ നസാൽ ദിവായത്തുള്ളതാ, സിറാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ. ഇരുന്നിട്ടു വേണേ പാദരക്ഷ ധരിക്കുവാൻ, നിന്നിട്ടു വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ, ശൂ പോലെയുള്ളതിൽ കാലിടല്ലേ തീരേ, തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോരേ. രോമം കടിച്ചു മുറിക്കലും നന്നല്ല, വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല. മുണ്ടിൻ്റെ കോന്തലയാൽ മുഖം തുടയ്ക്കല്ലേ, മക്ബറകളിൽ നിന്നിട്ട് നീ ചിരിക്കല്ലേ. കൂസിൻ്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ, അതിനുള്ളിലെന്തോ കയറിയാലറിവില്ലേ. വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ, കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ. ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിന്നു കമിഴ്ന്നു നീ കിടക്കല്ലേ. വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ, ഇതുപോലെ നബിയെ ആയിഷ ബീ കണ്ടതാ. ദിനമെട്ട് സാഅത്തിൽ കവിഞ്ഞുറങ്ങല്ലേ, അതു തന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ. വുളുവോടുകൂടി ഉറങ്ങലും വേണ്ടുന്നതാ, അർശോട് റൂഹിനു ബന്ധമതു കൊണ്ടുള്ളതാ. അതു കാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ. വുളുവോട് കൂടിയുറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണ് ലോകരേ. അതുമാത്രമല്ലിനി നീ മരിച്ചുറക്കത്തിലേ, ഒരുമിച്ചിടാം ശുഹദാക്കളെ ലജ്നത്തിലേ. പാത്രം പെറുക്കുന്നതിന് മുമ്പായി തിന്ന സ്ഥാനത്തു നിന്നെഴുന്നേറ്റ് പോകരുതെന്ന. ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, അതിനുള്ള രണ്ടാം ഭാഗമിൽ ഇത് വന്നതാ. വായ്ക്കഴുകണേ കുടിച്ചാൽ ഉടൻ നീ പാലേ, കൈ കഴുകണേ പെരുമാറിയാൽ നീ ചൂലേ. ചോദിച്ചിടണ്ടാലുബ്ധനോട് നിമാലേ, പാലാക്കുവാൻ നീ നോക്കിടണ്ടാക്കീലേ. നീട്ടല്ല നീ ഖുർആന്റെ നേരെ കാലേ, ഖിബ്ലക്ക് നേരെയും നല്ലതല്ലീ ഹാലേ. നീ രാത്രിയിൽ കണ്ണാടി നോക്കരുതെന്നാ, കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നാ. തിരുവചനമായി നുസ്ഹത്ത് രണ്ടാം ഭാഗമിൽ
കാണുന്നതാ ഒരു 121 നബി തങ്ങളിൽ ഗുണം ചെയ്യണേ കുടുംബത്തിനും. യാ റബ്ബനാ അതുപോലെ തന്നെ സുഹാബിനും.